ഇതാണ് രുചിയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നല്ലോ അല്ലേ? ഓണമൊക്കെ അല്ലേ, അപ്പം ഞാൻ ഒത്തിരി തരം വിഭവങ്ങൾ ഇതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. കറികളുടെ ആണേലും അവിയലും എരിശ്ശേരി ഒത്തിരി വിഭവങ്ങൾ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രഥമനും ഒത്തിരി ഇട്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ കൊണ്ടുവന്ന റെസിപ്പി എന്ന് പറഞ്ഞാൽ ഏത്തപ്പഴം കൊണ്ടൊരു പ്രഥമനാണ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കുക, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. എല്ലാവർക്കും അറിയാമായിരിക്കും, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ്. അപ്പം അതിൻ്റെ റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. ഏത്തപ്പഴമാണ് എടുത്തേക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 1/2 കിലോ ഏത്തക്കായ്ക്ക് വേണ്ടി 1/4 കിലോ ശർക്കര, അല്ലെങ്കിൽ 2 ഏത്തക്കായ്ക്ക് വേണ്ടി 1/4 കിലോ ശർക്കര. അപ്പം ഇച്ചിരി മധുരം കൂടാൻ വേണ്ടിയിട്ട് ഞാൻ 300 ഗ്രാം ശർക്കരയാണ് ഉരുക്കി വെച്ചേക്കുന്നത്. പിന്നെ 1/2 പാല്, അത് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1/2 പാലും, 2/2 പാല് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചുമാണ് എടുത്തേക്കുന്നത്. പിന്നെ ആവശ്യത്തിന് നെയ്യുവേ. ഇനി നമുക്ക് ഏത്തക്ക അരിഞ്ഞെടുക്കാം. നമ്മൾ ചെറുതായിട്ട് ഏത്തപ്പഴം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാവേ. ഇതിലേക്ക് നമുക്ക് ഏത്തക്ക ഇട്ട് കൊടുക്കാവേ, ചെറുതായിട്ട് അരിഞ്ഞത്. നമുക്ക് നല്ല ഇളക്കി വഴന്ന് വരട്ടെ. നമ്മുടെ നെയ്യിലെല്ലാം നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട്. ചെറിയ തീയിലേ കൊടുക്കാവുള്ള. ഇതിലേക്ക് നമുക്ക് ഒരല്പം വെള്ളം ഒഴിച്ച് ഇതൊന്ന് വേവിക്കാൻ വെക്കാവേ. ചിലരിത് പുഴുങ്ങി അടിച്ചെടുക്കുവേ. നമുക്ക് ഇച്ചിരി തരിതരിപ്പ് വേണ്ട കൊണ്ട് ഞാനിങ്ങനെയാണ് വെച്ചാൽ ഇനി മൂടി വെക്കാം. ഇതൊന്ന് വെന്ത് വരട്ടെ. നമ്മുടെ ഏത്തപ്പഴം എല്ലാം വെന്ത് ഉടഞ്ഞിട്ടുണ്ട്, ഇത്രയും മതിയെ. ഇനി നമുക്കിതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിക്കാവേ. ശർക്കര ഒഴിക്കുവാണേ നമ്മളെ. നമ്മളിത് ശർക്കര ഒഴിച്ചു കഴിഞ്ഞ് നല്ല പോലെ ഇളക്കി ഇത് യോജിപ്പിക്കണം ഈ ഏത്തപ്പഴം ഉടഞ്ഞത്. ഇത് ഏത്തപ്പഴവും ശർക്കര എല്ലാം വെന്തുടച്ചത് നല്ലപോലെ ഇച്ചിരി തരി കിടപ്പുണ്ട് കടിക്കാനായിട്ട്. അതിലേക്ക് ഇച്ചിരി നെയ്യും കൂടെ നമുക്ക് ഒഴിക്കാവേ. നെയ്യ് വേണ്ടവർ ഒഴിച്ചാൽ മതി, പക്ഷെ നെയ്യ് ഒഴിച്ച് വഴന്ന് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമ്മൾ വഴന്ന് വന്നിട്ടുണ്ട് നമ്മുടെ പഴം പ്രഥമൻ അല്ലെങ്കിൽ ഏത്തപ്പഴവേ. ഇനി നമുക്കിതിലേക്ക് 2/2 പാൽ ഒഴിക്കാവേ, ഇത്രയും മതിയേ. കുറേച്ചെ കുറേച്ചെയാണ് നമ്മൾ പാൽ ഒഴിച്ചു കൊടുത്ത് ഇളക്കേണ്ടത്, അല്ലെങ്കിൽ വെള്ളം വിട്ട പോലെ കിടക്കും. നമ്മുടെ പായസം ഇവിടെ 2/2 പാലൊക്കെ ഒഴിച്ച് കുറുകി തേണ്ട നല്ല ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി ചുക്ക് പൊടി ഇട്ട് കൊടുക്കാവേ. ആ കൂടെ തന്നെ നമുക്ക് ഏലയ്ക്ക 1/5 ഏലയ്ക്ക പൊടിച്ചതാണ്, അതും കൂടി ഇട്ടിട്ടുണ്ട്. ഇപ്പം നമുക്കിതെല്ലാം കൂടെ ഇളക്കിയിട്ട് ഇടാതെ നമ്മൾ ഇളക്കി കൊടുക്കണേ. ചെറുതീലെ കൊടുക്കാവുള്ളത് കൊണ്ട് പായസം ഇങ്ങനായിട്ടുണ്ട്. ഇനി നമുക്ക് തലപ്പാൽ ഒഴിച്ച് കൊടുക്കാവേ. അതും ഇച്ചിരി ഈച്ച ഒഴിച്ച് ഞാൻ ഇളക്കി കൊടുക്കണേ. ഇനി ഒന്ന് കുറുകട്ടെ, എന്നിട്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് വറുത്തിടാം. നമ്മുടെ പായസം ഇവിടെ റെഡിയായ. തലപ്പാലോ അതായത് 1/2 പാലോ ഒഴിച്ച് കഴിഞ്ഞാൽ അധിക നേരം തിളപ്പിക്കണ്ടേ. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് നട്ട്സും മുന്തിരിയും തേങ്ങാക്കൊത്തും ഒക്കെ വറുത്ത് തൈലിടാവേ. നമുക്ക് താവ വെച്ചിട്ടുണ്ട്, അതിലേക്ക് നെയ്യ് ഒഴിക്കാവേ. ഇനി അതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്തിടാവേ. ഇനി അത് മൂക്കട്ടെ. ായിട്ട് മൂക്കാറായപ്പോൾ നമുക്ക് ഇതിലേക്ക് നട്ട്സും കിസ്മിസും കൂടി ഇട്ടേക്കാവേ. ഇത് മൂത്തിട്ടുണ്ടേ. നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് പായസത്തിലോട്ട് ഒഴിക്കാം. പായസം ഇരിക്കും തോറും കുറുകുവേ. ഇതിലേക്ക് വറുത്ത് വെച്ച് എല്ലാം ഇട്ടിട്ടുണ്ടേ. അങ്ങനെ നമ്മുടെ ഏത്തപ്പഴം കൊണ്ടുള്ള പ്രഥമൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കണേ. പിന്നെ ഇതിരിക്കും തോറും കുറുകുക, ഭയങ്കര ടേസ്റ്റാണ്. മറ്റുള്ള എല്ലാം ഞാൻ പായസം ഇട്ടിട്ടുണ്ട്, അതെല്ലാം ഡിസ്ക്രിപ്ഷനിൽ കയറി നോക്കിയാൽ മതി എൻ്റെ ചാനലിൽ. അപ്പോൾ അതെല്ലാം കാണാവേ. ഇന്നിപ്പോൾ ഓണത്തിൻ്റെ സ്പെഷ്യലായിട്ട് ഇതായിക്കോട്ടെ എന്ന് ഞാൻ ഓർത്തു. ഈ വിഭവം ഇഷ്ടമായെങ്കിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി ഒന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് ചെയ്യണേ. നാളെ പുതിയൊരു വിഭവമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തുന്നതായിരിക്കും ഇൻഷാ അള്ളാ.